ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് പെന്തക്കോസ്ത തിരുനാളാണ്. പെന്തക്കോസ്ത തിരുനാളോടുകൂടി പുതിയ ഒരു ആരാധന വത്സരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. സ്ലീഹ കാലം എന്നാണ് ഈ വത്സരത്തിന്, ആരാധനാ വത്സര കാലത്തിന് പറയുന്ന പേര്. പൗരസ്ത്യ സഭകളെല്ലാം ഈ കാലഘട്ടം മുഴുവൻ പെന്തക്കോസ്തി കാലം എന്ന് വിളിക്കുന്നുണ്ട്. ബൈസന്റൈൻ ഓർത്തഡോക്സ് സഭയിലാകട്ടെ, ഇതൊരു നാഴികക്കല്ല് തന്നെയാണ്. കാരണം പെന്തക്കോസ്ത തിരുനാളിന് ശേഷമുള്ള അതനുസരിച്ചാണ് ഓരോ ഞായറാഴ്ചയും അടുത്ത വലിയ നോമ്പ് വരെയുള്ള ഞായറാഴ്ചയും അവരെ എണ്ണുന്നത്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട സഭയുടെ സ്ത്രീഹന്മാരുടെ പ്രവർത്തനങ്ങളുടെ കാലഘട്ടമാണ്. നമ്മുടെ ആരാധനക്രമം സംബന്ധിച്ച് പറയുമ്പോൾ സ്ലീഹാക്കാലം മാത്രമല്ല, തുടർന്ന് വരുന്ന കൈത്താക്കാലവും വാസ്തവത്തിൽ ഈ പെന്തക്കോസ്ത തിരുനാളിൻ്റെ ഒരു തുടർച്ചയാണ്. സ്ലീഹന്മാരുടെ പ്രവർത്തനം വഴി തിരുസഭ വളരുന്ന കാലഘട്ടം തന്നെയാണ്. അങ്ങനെ സ്ലൈഹികമായ സഭയെക്കുറിച്ച് ചിന്തിക്കുവാൻ, സഭയുടെ ആന്തരിക ശക്തിയായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിക്കുവാൻ ഇന്നത്തെ തിരുവചനങ്ങൾ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. സുവിശേഷത്തിൽ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വചനങ്ങളിൽ ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതാണ് നാം ശ്രവിച്ചത്. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന്, ആഴ്ചയുടെ ആദ്യ ദിവസം എന്ന് പറയുന്നത് യഹൂദന്മാരുടെ കാലഘടനയനുസരിച്ച് അത് ഞായറാഴ്ചയാണ്. നമ്മുടെ സുറിയാനി സഭയിലും സുറിയാനി ഭാഷയിൽ ഹദ്ബശബ ആഴ്ചയുടെ ആദ്യ ദിവസം എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്ന വാക്ക്. പിന്നീടാണ് സൺഡേ, സൂര്യൻ്റെ ദിവസം അല്ലെങ്കിൽ കർത്താവിൻ്റെ ദിവസം എന്നുള്ള പേരുണ്ടാകുന്നത്. ആദ്യത്തെ പേര് ആഴ്ചയുടെ ആദ്യ ദിവസം, ഒന്നാം ദിവസം എന്നാണ്. ഈ ഒന്നാം ദിവസം തന്നെയാണ് മൂന്നാം ദിവസം, ഈശോയുടെ ഉയർപ്പിൻ്റെ ദിവസം. ആ ദിവസം വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കെ ഈശോ വരികയാണ്. അവർ കഥകടച്ചിരിക്കുന്നതിന് കാരണം അവരെ ഏത് സമയവും ആക്രമിക്കാം, ഈശോയെ വധിച്ചതുപോലെ അവരെ വധിക്കുമെന്ന് അവർ ഭയപ്പെട്ടിരുന്നിരിക്കാം. അങ്ങനെ പേടിച്ചരണ്ട് കഥകടച്ചിരിക്കുന്ന അവസരം, വാസ്തവത്തിന് നിശബ്ദമായ ഒരു മുഖമായ ഇരുളിൻ്റെ ഒരവസരം, അവിടേക്ക് പ്രകാശവുമായി ഈശോ കടന്നു വരികയാണ്. അവരുടെ മധ്യേ വന്നു നിന്നെന്നാണ് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിൻ്റെ ഇരുളുകളിൽ, ദുഃഖങ്ങളിൽ, ഏകാന്തതകളിൽ കഥകടച്ച് ആരോടും സംസാരിക്കുവാൻ താല്പര്യം ഇല്ലാതിരിക്കുന്ന അവസരങ്ങളിലും അകത്ത് കടന്ന് മധ്യേ വന്ന് നിൽക്കുവാൻ കഴിവുള്ളവനാണ് ഉദ്ധിതനായ ഈശോ. ശിഷ്യന്മാർക്ക് അത് അനുഭവമായി. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഉയർത്തെഴുന്നേറ്റ ഈശോ എപ്പോഴും ആശംസിക്കുന്നത് ഇന്നത്തെ തിരുവചന ഭാഗത്ത് 2 പ്രാവശ്യം ഈശോ ആവർത്തിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സമാധാനം. എന്താണ് ഇതിൻ്റെ അർത്ഥം? സലാം, സ്ലാമ്മ, ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അർത്ഥം ഈശോ ശിഷ്യന്മാർക്ക് വാഗ്ദാനം ചെയ്ത യഥാർത്ഥ സമാധാനം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അവിടെ പ്രത്യേകിച്ച് 27-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് സമാധാനം വിട്ടുതരുന്നു, ലോകം തരുന്നത് പോലെയുള്ള ഒരു സമാധാനമല്ല, ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത ഒരു സമാധാനം. അത് ദൈവികമായ ഒരു സമാധാനമാണ്. മനുഷ്യരുടെ ആശ്വാസവചനങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ സമാധാനമായി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചു കഴിയുമ്പോൾ അതിനപ്പുറമുള്ള ദൈവികമായ ഒരു സാന്ത്വനം, ദൈവികമായ ഒരു സ്പർശം, അതാണ് യഥാർത്ഥ സമാധാനം. ആ സമാധാനത്തിൻ്റെ നായകനാണ്, സമാധാനത്തിൻ്റെ രാജാവാണ് ഈശോമിശിഹ. അങ്ങനെ അവരെ അവിടുന്ന് ധൈര്യപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് സമാധാനമായിരിക്കുവിൻ. എന്നിട്ട് അവിടുന്ന് എന്നിട്ട് ശിഷ്യന്മാരോട് അവരെ കണ്ട് അവൻ്റെ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. തൻ്റെ മുറിപ്പാടുള്ള കൈകൾ പാർശ്വവും അതുപോലെ തന്നെ ആ കുന്തത്താൽ മുറിവേറ്റ പാർശ്വം. ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച് കൈകളും കാലുകളും കാണിച്ചു എന്നാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ പാർശ്വത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അടുത്ത തുടർന്ന് വരുന്ന അധ്യായത്തിൽ നമുക്കറിയാം തോമസ് ലീഹ ഈശോയുടെ പാർശ്വത്തിൽ തൊടുവാൻ ആഗ്രഹിക്കുന്നത് നാം കാണുന്നുണ്ട്. മാത്രമല്ല ഈശോയുടെ പാർശ്വം, ഈശോയുടെ വക്ഷസ്സ് യോഹന്നാൻ അനുഭവത്തോടുകൂടിയാണ് എഴുതുന്നത്. യോഹന്നാനിൻ്റെ സാക്ഷിയാണ്. ലൂക്കാ വാസ്തവത്തിൽ ഈശോയെ കണ്ടിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. പൗലോസിൻ്റെ പ്രഭാഷണം കേട്ടാണ് ഈശോയെക്കുറിച്ച് ലൂക്ക അറിയുന്നത്. അതേസമയം യോഹന്നാൻ അത് ഒരു തത്സമയ വിവരണം പോലെയാണ് യോഹന്നാൻ വിവരിക്കുന്നത്. താൻ സ്നേഹിച്ച ശിഷ്യൻ,
ഈശോയുടെ പാർശ്വത്തിൽ ഈശോയുടെ വശത്തിൽ ചാരിക്കിടന്നവൻ. അതിന്റെ അർത്ഥം എന്താണ്? ഈശോയുടെ നെഞ്ചെടുപ്പ് അറിയാവുന്നവൻ, ഈശോയുടെ ശ്വാസനിശ്വസനങ്ങൾ, അതിന്റെ സ്നേഹോഷ്മളത മനസ്സിലാക്കിയവൻ. അതാണ് പാർശ്വം. പാർശ്വം കാണിച്ചു എന്ന് പറയുന്ന ഈശോയുടെ സ്നേഹം അത് കാണിക്കുകയാണ്. കൈകളും പാർശ്വവും കാണിച്ചു. എന്നിട്ട് വീണ്ടും ഈശോയോട് പറഞ്ഞു. അപ്പോൾ അത് കണ്ട്, കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. അതുവരെ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷം, കഥകടച്ച അവസ്ഥ, അസമാധാനത്തിൻ്റെ അവസ്ഥ, അവർക്ക് സന്തോഷമായി. ഈശോ നൽകുന്ന ആനന്ദം, ദൈവികമായ സന്തോഷം. അതിനുശേഷം ഈശോ അവരോട് പറഞ്ഞു, വീണ്ടും നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അപ്പോൾ ഈശോ ശിഷ്യന്മാർക്ക് ഒരു ദൗത്യം കൊടുക്കുകയാണ്, തൻ്റെ തന്നെ ദൗത്യം. പിതാവ് പുത്രനെ ദൗത്യമേൽപ്പിച്ചതുപോലെ ശിഷ്യന്മാർക്കും ആ ദൗത്യം കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഈശോയുടെ നിശ്വസനം ഈശോ അവരുടെ മേൽ ഊതി. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ വെളിപ്പത്തെ പുസ്തകം 2 ഒന്ന് മുതൽ 8 വരെയുള്ളത് 7 വാക്യത്തിൽ, മനുഷ്യനെ സൃഷ്ടിക്കുന്നത്, പുഴയിൽ നിന്ന് സൃഷ്ടിക്കുന്നത്, അവന്റെ നാസാരന്ധ്രങ്ങളിൽ ദൈവം ജീവശ്വാസം ഊതി എന്നാണ്. ദൈവമാണ് ജീവശ്വാസത്തിൻ്റെ ഉടയവൻ. ആ ജീവശ്വാസം കൊടുക്കുന്നവൻ ദൈവമാണ്, എടുക്കുന്നവനും ദൈവമാണ്. 2 ജോബിന്റെ പുസ്തകം 33 2 മുതൽ 4 വരെയും 34, 14, 15 ജീവശ്വാസം ദൈവത്തിന്റെ ദാനമാണ്. അവൻ തരുന്നു, അത് അവനിലേക്ക് മടങ്ങുന്നു. അപ്പൊ ജീവൻ നൽകുന്നവനാണ് അവിടുന്ന് ആ ശ്വാസം, നിശ്വസനം. അപ്പൊ ഈശോയുടെ നിശ്വസനം അതാണ് ഈ പരിശുദ്ധാത്മാവിനെ ആ നിശ്വസനത്തിലൂടെ നൽകുകയാണ്. ആ നിശ്വസനത്തിലൂടെ പരിശുദ്ധാത്മാവിനെ നൽകുമ്പോൾ അവർ ആ പരിശുദ്ധാത്മാവിനാൽ നിറയുകയാണ്. ഈശോ അവർക്ക് വലിയ ശക്തി നൽകുകയാണ്. നമുക്കറിയാം, ശ്വാസം ജീവൻ നൽകുന്ന ഒന്നാണ്, ജീവൻ നിലനിർത്തുന്ന ശ്വാസം വഴിയാണ്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 1 Kings 17:21 ഏലിയ ബാലനെ ശ്വാസം കൊടുത്ത് ജീവിപ്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവിടെ എസ് കെ എല്ലിന്റെ പുസ്തകം 37:9 ജീവശ്വാസമേ അസ്ഥികളുടെ താഴ്വരയിൽ ജീവശ്വാസം, ദൈവത്തിന്റെ ശ്വാസം എന്ന് നിറയുവാൻ പറയുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ആ നിശ്വസനം, പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ നിശ്വസനമാണ്. ഈശോമിശിഹാ കുരിശിൽ കിടന്നുകൊണ്ട് അവസാനമായി കർത്താവിന് തന്റെ പ്രാണൻ വെടിഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ. പ്രാണൻ വെടിഞ്ഞു, പ്രാണൻ വിട്ടുകൊടുക്കുന്നു, ഇതാ എന്റെ ആത്മാവിനെ നിനക്ക് സമർപ്പിക്കുന്നു. ആ പ്രാണൻ വെടിയുന്നു, ഈശോയുടെ അന്ത്യശ്വാസം. വാസ്തവത്തിൽ ഈശോയുടെ ആ അന്ത്യശ്വാസം തിരുസഭയുടെ ആദ്യ ശ്വാസമെന്നാണ് വലിയ ധ്യാനപ്രസംഗകനായ റനീരോ കാന്തലമെസ പേപ്പൽ ധ്യാനപ്രസംഗകൻ പറയുന്നത്. അത് സഭയുടെ ജീവശ്വാസം പരിശുദ്ധാത്മാവാണ്. ഓരോ വിശ്വാസിയുടെയും ജീവശ്വാസം പരിശുദ്ധാത്മാവാണ്. അങ്ങനെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അങ്ങനെ ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത് എന്താണ്? പാപമോചനത്തിനുള്ള അധികാരം കിട്ടുകയാണ്. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. അപ്പൊ ഈശോയുടെ ശിഷ്യന്മാരുടെ ദൗത്യം ലോകത്തിന്റെ തിന്മകൾ മാനസാന്തരത്തിലേക്ക്, ആ തിന്മകൾ മുഴുകി കഴിയുന്ന ലോകത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുക. അങ്ങനെ മാനസാന്തരത്തിലേക്ക് നയിച്ച് ദൈവത്തിന്റെ ആ പാപമോചനം അനുഭവിക്കുന്നവർക്ക് നൽകുന്ന ദൈവത്തിന്റെ ആ വലിയ സൗഭാഗ്യം അത് പകർന്നു കൊടുക്കുക. അങ്ങനെ രക്ഷ വിളംബരം ചെയ്യുക. അങ്ങനെയാണ് നിങ്ങൾ പാപങ്ങൾ, ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ ബന്ധിക്കപ്പെട്ടിരിക്കും, ആരുടെ ക്ഷമിക്കുന്നുവോ ക്ഷമിക്കപ്പെട്ടിരിക്കും. അങ്ങനെ ശിഷ്യന്മാർക്ക് ദൈവികമായ വലിയ ശക്തി അവിടെ നൽകുകയാണ്. ഇന്നത്തെ ലേഖനത്തിൽ നമ്മൾ ശ്രവിക്കുന്നത് അതുതന്നെയാണ്. ഈശോയുടെ വാഗ്ദാനം അനുസരിച്ച് ഒന്നിച്ച് പ്രാർത്ഥിച്ചിരുന്ന ആ ശിഷ്യന്മാരുടെ മേൽ, അഗ്നിനാവുകളുടെ മേൽ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വരികയാണ്. ഇവിടെ കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള സ്വരം അവർ കേൾക്കുന്നു. വലിയ ശക്തിയോടുകൂടിയാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിലാകട്ടെ, പരിശുദ്ധാത്മാവ് ഒരു നിശ്വസനമായിട്ടാണ് വരുന്നത്. യോഹന്നാൻ 3:7 പറയുന്നുണ്ട്, 3:8 നിക്കോദേമോസ് പറയുന്നുണ്ട്, കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്നവനും. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, ഇഷ്ടമുള്ളതുപോലെയും വീശുന്നു. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ആ ചൈതന്യം വളരെ നിശബ്ദമായിട്ടാണ് പരിശുദ്ധ മാതാവിന്റെ മേൽ വന്ന് വസിക്കുന്നത്. വളരെ നിശബ്ദമായിട്ട്, ശാന്തമായി, അവിടെ ഒന്നും പുറമേ ഒന്നും
ഒന്നും സംഭവിക്കുന്നതായിട്ട് രേഖപ്പെടുത്തുന്നില്ല. പുറമേ ഒന്നും ശിഷ്യന്മാരുടെ മേൽ ഈശോ നിശ്വസിച്ചുകൊണ്ട് വളരെ ശാന്തമായ നിശ്വസനത്തിലൂടെയാണ്. എന്നാൽ ഈ പെന്തക്കോസ്ത തിരുനാൾ ദിവസം കൊടുങ്കാറ്റ് പോലെയാണ്. വ്യത്യസ്തമായ രൂപഭാവങ്ങളിൽ ദൈവത്തിന്റെ ജീവൻ, ജീവശ്വാസം അത് പ്രവഹിക്കുന്നു. അത് സ്വീകരിച്ച ആ ശിഷ്യന്മാർ എന്ത് ചെയ്തു? അവര് പ്രസംഗിച്ചപ്പോൾ അവര് ദൈവത്തിന്റെ ഭാഷണവരം കൊണ്ട് നിറഞ്ഞ് പത്രോസിന്റെ പ്രസംഗം എല്ലാവർക്കും അവരവരുടെ ഭാഷയിൽ ഓരോരുത്തർ രാജ്യത്തിന്റെ പേര് പറയുന്നുണ്ട്. ആ രാജ്യങ്ങളിൽ പാർത്രിയ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ തൊട്ടടുത്ത സ്ഥലമാണ്. പക്ഷെ ഇന്ത്യക്കാരും അടക്കമാണ് അവരെല്ലാം ശ്രവിക്കുക. അവസാനം പറയുകയാണ്, ഇത് അവസാനം എന്റെ ദാസന്മാരുടെയും ദാസിയുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ദൈവത്തിന്റെ ജോയൽ പ്രവാചകൻ ജോയൽ 2:28-32 പൂർത്തിയാവുകയാണ്. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അങ്ങനെ രക്ഷ വിളംബരം ചെയ്യുകയാണ് ഈ സ്ത്രീഹന്മാർ. അതാണ് സഭയുടെ ദൗത്യം, സഹീക ദൗത്യം ഇതാണ്. അപ്പോൾ ഈ ഇത്ര ഊർജ്ജസ്വലതയോടുകൂടി ശിഷ്യന്മാർ പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ മറ്റുള്ളവർ പറഞ്ഞ് ഇവര് പുതുവീഞ്ഞ് കുടിച്ച് അതിന്റെ ഉന്മത്തതയിൽ പ്രസംഗിക്കുന്നതാണ്. വസ്തുതയിൽ അതിനേക്കാൾ വലിയ ഒരു വലിയ ശക്തി, തീവ്രമായ ചൈതന്യം അവരിലുണ്ടായിരുന്നു. വിശുദ്ധ പരോശ്രീകളായ എഫേസ്യ ലേഖനത്തിൽ 5:18 പറയുന്നുണ്ട്, നിങ്ങൾ വീഞ്ഞ് കുടിച്ച് ഉന്മത്തരാകരുത്, മറിച്ച് ആത്മാവിനാൽ ലഹരി പിടിക്കുവിൻ. ഇൻബ്രിയേറ്റ് വിത്ത് ഗോഡ്, ദൈവത്തിന്റെ വിത്ത് സ്പിരിറ്റ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനാൽ ലഹരി പിടിച്ചവരാണ് വിശുദ്ധർ, സ്നേഹന്മാർ, ഈശോയുടെ ശിഷ്യർ. അപ്പൊ ഈശോയുടെ ആ സ്നേഹം, നിശ്വസനം, ആ നിശ്വസനം എന്ന് പറയുന്നത് കേവലം ഒരു കാറ്റ് എന്നതിനപ്പുറം ദൈവ പഴയ നിയമകാലത്ത് പഴയ നിയമ ചിന്താഗതിയുടെ തുടർച്ചയാണ്. പെന്തക്കുസ്ത എന്ന് പറയുമ്പോൾ ആദ്യകാലങ്ങളിൽ പെന്തക്കുസ്ത എന്ന് പറയുന്നത് ലോഹമായ ദൈവം നൽകിയ ഉടമ്പടിയുടെ ഒരു ഓർമ്മയായിരുന്നു. പിന്നീട് ഒരു വിളവെടുപ്പ് തിരുന്നാൾ, ആഴ്ചകളുടെ തിരുനാളായി മാറി. അതിനുശേഷം ഇത് ദൈവം 10 കൽപ്പനകൾ കൊടുത്തതിന്റെ ഓർമ്മ ദിനമായി മാറി. പിന്നീട് കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്, ജെറമിയായവരോടൊക്കെ പറയുന്നുണ്ട്, ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, എന്താ എന്റെ നിയമം, ജെറമിയ 31:33, എന്റെ നിയമം അവരുടെ ഉള്ളിൽ ഞാൻ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ ഞാനിത് എഴുതും. കൽപ്പലകളിൽ എഴുതി മോശയ്ക്ക് കൊടുത്ത നിയമം അതുപോലെയുള്ളൊരു നിയമമല്ല, മറിച്ച് അവരുടെ അന്തരംഗങ്ങളിൽ, അന്തരാത്മാവിൽ ഞാൻ എഴുതുന്ന അതാണ് നിശ്വസനം. ശ്വാസത്തിൽ നിന്ന് വരുന്നത് അത് സ്വീകരിക്കുന്നു, ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അത് സ്വീകരിക്കുകയാണ്, അവൻ്റെ ഉള്ളിൽ ഞാൻ എഴുതുന്നു. എസ്.കെ.എൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 36:26 ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ ചൈതന്യം നിങ്ങൾ നിക്ഷേപിക്കും. അതാണ് വാസ്തവത്തിൽ ഇവിടെ സംഭവിക്കുന്നത്. ജോയൽ പ്രവാചകന്റെ ആ പ്രവചനം പൂർത്തിയാകുന്നു, എല്ലാ എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. പ്രിയമുള്ളവരുടെ, സഭയുടെ ശക്തി, സഭയുടെ ചൈതന്യം പരിശുദ്ധാത്മാവിന്റെ ചൈതന്യമാണ്. സഭയുടെ ശക്തി പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിൽ വിശ്വാസികൾ നിറയണം. നിറയുമ്പോൾ ലോകത്തിലുള്ള എല്ലാ പ്രതിബന്ധങ്ങളെ അതിജീവിക്കുവാൻ തിരുസഭയ്ക്ക് സാധിക്കും. ലോകത്തിന് നൽകേണ്ട സാക്ഷ്യം എന്ന് പറയുന്നത് അനുതാപത്തിന്റെ സാക്ഷ്യം, സ്നേഹത്തിന്റെ സാക്ഷ്യം, അതെല്ലാം ആദിമസഭ പകർന്നു കൊടുത്തു, തലമുറകളിലൂടെ അത് പകർന്നു കൊടുത്തു. ഇതുപോലെ ഈ പെന്തക്കുസ്ത കാലം, ഈ സ്നേഹകാലം മുഴുവൻ സ്നേഹന്മാരുടെ ആ ചൈതന്യത്തിൽ പരിശുദ്ധാത്മാവിൽ നിറയുവാനും ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത് പങ്കുവയ്ക്കുവാനും ഉള്ള കാലഘട്ടമാണ്. നമ്മുടെ കുർബാനയിൽ വാസ്തവത്തിൽ ഓരോ കുർബാനയിലും കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ ആ സമർപ്പിക്കുന്ന കാഴ്ച വസ്തുക്കളുമേൽ മാത്രമല്ല ഇത് സ്വീകരിക്കുന്ന നമ്മളുടെ മേലും വരികയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം എന്നുള്ള ആ വാക്ക്, സെന്റ് എഫ്രേമിന്റെ വാക്കുകളാണത്. കർത്താവിന്റെ ഇതാ കർത്താവിന്റെ അപ്പം, ഫയർ ആൻഡ് സ്പിരിറ്റ് ഈസ് ഓൺ ദി ഇൻ ദ ചാലിസ് ഓൺ ദ ബ്രെഡ് എന്ന് പറയുന്നുണ്ട്. കർത്താവിന്റെ തീ, കർത്താവിന്റെ ആത്മാവ് ഈ ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്നു. അപ്പൊ അത് സ്വീകരിക്കുന്ന നമ്മൾ ആത്മാവിൽ നിറയുകയാണ്. അതുപോലെ തന്നെയാണ് സുവിശേഷം, വിശുദ്ധ ഗ്രന്ഥം ഈസ് ആർ ഇൻസ്പയർഡ്, ദൈവനിവേശിതമാണ്, ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ഊതൽ അതിലുണ്ട്. അത് ആ അക്ഷരങ്ങൾ വായിക്കുമ്പോൾ ആത്മാവിന്റെ ആ നിശ്വസനം നമ്മൾ സ്വീകരിക്കുകയാണ്, ദൈവവചനം ശ്രവിക്കുക. അവിടെ നമ്മൾ ദൈവവചനം ശ്രവിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വളരുക. അതുപോലെ തന്നെയാണ് ദൈവം നൽകിയ കൂത, വിശുദ്ധ കൂതാശകൾ, നിങ്ങൾ സഭയിലൂടെ പത്രോസിനെ കൊടുത്ത് അല്ലെങ്കിൽ സിഹന്മാർക്ക് കൊടുത്ത വാഗ്ദാനം അതാണ്, നിങ്ങൾ ആരുടെയെങ്കിലും പാപം മോചിക്കുമെങ്കിൽ അത് മോചിക്കപ്പെട്ടിരിക്കും. തിരുസഭയിലൂടെ ആ വിശുദ്ധ കൂതാശകളിലൂടെ, കുംഭസാരം എന്ന കൂതാശ, അനുരഞ്ജന കൂതാശ, പാപം ഇല്ല, എന്തും എനിക്ക് ചെയ്യാം, അങ്ങനെ പാപബോധം നഷ്ടപ്പെട്ട ഒരു ലോകത്തിൽ
തിന്മയെക്കുറിച്ച് ലോകത്തെക്കുറിച്ച് അതിനെക്കുറിച്ചെല്ലാം ലോകത്തെ കുറ്റപ്പെടുത്തുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവെന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് നവജീവിതം നേടുവാൻ, ആ നവജീവനിൽ ജീവിക്കുവാൻ ഈ കാലഘട്ടം തന്നെ ആഹ്വാനം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും അതിൽ നിറയുവാനുള്ള കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് ഈ ഈശോയുടെ വാഗ്ദാനം സ്വീകരിച്ച് ശിഷ്യന്മാർ കാത്തിരുന്നു, അവർ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുങ്ങിയിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് ലഭിച്ചത്. ഇതുപോലെ ഈ കാലഘട്ടം മുഴുവനും പ്രാർത്ഥനയുടെ കാലഘട്ടമാകി കുറേ സമയമെങ്കിലും വ്യക്തിപരമായി ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ആ പ്രാർത്ഥനയിലൂടെ സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ്, മാതാവ് പരിശുദ്ധ അമ്മയോടും സിഹന്മാരോടും ചേർന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. ആ സഭയുടെ കൂട്ടായ്മയിലാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. അതാണ് പ്രിയമുള്ളവരെ, ആ പരിശുദ്ധ ആത്മാവിൻ്റെ നിശ്വസനം അത് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുവാൻ കർത്താവ് ആഗ്രഹിക്കുക. യോഹന്നാനെ പോലെ കർത്താവിൻ്റെ വശസ്സോട് മാറോട് ചേർത്ത് കിടന്നുകൊണ്ട് ആ കർത്താവിൻ്റെ സ്നേഹത്തുടുപ്പുകൾ ഒപ്പിയെടുത്ത ആ യോഹന്നാനെ പോലെ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടുത്തെ ആത്മാവിനാൽ നമ്മയും ഓടും നിറയ്ക്കും. അങ്ങനെ ഈ കാലഘട്ടം മുഴുവനും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.